ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഒരു നല്ല ആൻഡ്രോയിഡ് ടാബിൻ്റെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വീഡിയോ എപ്പോഴാണ് വരിക എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പതിനായിരം താഴെ അത്ര കണ്ട് മികച്ച ഒരു ടാബുകൾ ആൻഡ്രോയിഡ് ടാബുകൾ നമ്മളധികം അങ്ങനെ കണ്ടിട്ടില്ല എന്നാൽ ഈ ഷൗമി പാഡ് സിക്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടാബാണെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു യൂസ്ഡ് റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നാണ് ഇതിൻ്റെ സെയിൽ ജസ്റ്റ് സെയിലിന് മുമ്പായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് ഇതിൽ ഞാൻ കണ്ട പ്രശ്നങ്ങൾ എന്താണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്കിത് പറ്റിയതാണോ അല്ലയോ ആദ്യം തന്നെ ഇതിൻ്റെ ബോക്സിൽ ജസ്റ്റ് ടാബ് ഇരിക്കുന്നുണ്ട് അതേപോലെ തേർട്ടി ത്രീ വാട്ടറിൻ്റെ ചാർജർ ടൈപ്പ് സി കേബിൾ കുറച്ച് ഡോക്യൂമെൻറ്റ്സ് ഇത്രയും കാര്യങ്ങളുള്ളൂ നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക് നേരെ ടാബ് കയ്യിലോട്ടെടുക്കാം ഇതിൻ്റെ പ്രൈസ് ബാങ്ക് ഓഫ് ഐ സി ഐ സി കാർഡിൻ്റെ ഓഫർ അടക്കം നോക്കിയാൽ ശരിക്കും ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ വരുന്നുള്ളൂ ആ ഒരു പ്രൈസിന് സ്നാപ്ഡ്രാഗൺ എണ്ണൂറ്റി എഴുപത് എന്ന് പറയുന്ന പ്രൊസസർ ഇതിൽ വെച്ചിരിക്കുന്നത് ആ പ്രൈസിന് ആ പ്രൊസസർ തീർച്ചയായിട്ടും ഡീസെൻ്റ് ആണ് അതിൻ്റെ ഒപ്പം തന്നെ എൽ പി ഡി ആർ ഫൈവ് റാമും യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് സോ അതും ബെസ്റ്റ് ആണ് ആ പ്രൈസിന് ബ്ലോട്ട് വയേഴ്സിൻ്റെ ശല്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല ഒന്നാം തരം എം ഐ വൈ ഫോർ പാഡ് പാഡിന് വേണ്ടിയിട്ടുള്ള എം ഐ വൈ ആൻഡ്രോയിഡ് തേർട്ടീൻ ബേസ്ഡാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സെക്യൂരിറ്റി അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷത്തെ ബട്ട് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല സോ എക്സ്പെക്റ്റ് ചെയ്യുക എക്സ്പെക്റ്റ് ചെയ്യണ്ട കിട്ടിയാൽ ഭാഗ്യം അത്രേ ഉള്ളൂ മൊത്തത്തിൽ ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ല ആപ്പുകൾ ഓപ്പൺ ചെയ്യുമ്പോഴായാലും ക്ലോസ് ചെയ്യുമ്പോഴായാലും റീസെൻറ്റ് ആപ്സിലായാലും മൾട്ടി ടാസ്കിങ് നമ്മൾ ഡബിൾ വിൻഡോസൊക്കെ രണ്ട് സൈഡിൽ മൾട്ടി വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോഴും യാതൊരു ലാഗോ കാര്യങ്ങളോ ഇല്ല ഇനി അത്യാവശ്യം നിങ്ങൾ ബി ജി എം ബൈ കളിക്കാൻ ശ്രമിച്ചാലും ഇതിൽ പറ്റും സ്മൂത്ത് എക്സ്ട്രീം ഇട്ടുകൊണ്ട് നന്നായിട്ട് കളിക്കാം എച്ച് ഡി ആറിലും എക്സ്ട്രീം വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ പെർഫോമൻസ് ഒന്നുമില്ല ഇല്ല അത്രയൊന്നും കാര്യമില്ല സ്മൂത്ത് എക്സ്ട്രീമിൽ അത്യാവശ്യം നന്നായിട്ട് വേണമെങ്കിൽ ബി ജി എം ബൈയും കളിക്കാം സ്നാപ്ഡ്രാഗൺ ഡ്രഗൺ എണ്ണൂറ്റി എഴുപതാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് എന്തായാലും ഇതിൽ കിട്ടുന്നുണ്ട് സോ നല്ല പെർഫോമൻസ് ഉള്ള ഒരു ടാബ് എന്ന രീതിയിൽ നോക്കിയാൽ തീർച്ചയായിട്ടും ഈ പ്രൈസിന് കിട്ടാവുന്ന ഏറ്റവും നല്ല വാല്യൂ ഫോർ മണി ടാബ് ആണ് ഷൗമി പാഡ് സിക്സ് ഇനി ഈ ഒരു ടാബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റേഞ്ചിൽ കാണിടുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അതൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഇന്നാണ് കേട്ടോ ഇതിൻ്റെ സെയിൽ ആരംഭിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് സെയിൽ ആരംഭിക്കുന്നത് എന്തായാലും ഇതിലെ ഫീച്ചേഴ്സിനെ കുറിച്ച് കൂടി ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ടാബ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ഡോക്ക് തീർച്ചയായിട്ടും അത് ഇതിലുണ്ട് അതിൽ നിന്ന് നമുക്ക് മൾട്ടി വിൻഡോ പോലുള്ള കാര്യങ്ങൾ ഇതുപോലെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്തെടുക്കാം രണ്ട് സൈഡിലായിട്ട് രണ്ട് വിൻഡോ ഇട്ട് നൈസായിട്ട് യൂസ് ചെയ്യാം മാത്രമല്ല അതിൻ്റെ സൈസ് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നീക്കിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പോപ്പ് അപ്പ് വിൻഡോ കൂടി ഇട്ടുകൊണ്ട് നമുക്ക് മൂന്നാമതൊരു വിൻഡോ കൂടി വർക്ക് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അതിനും ഇതിൽ സൗകര്യമുണ്ട് സോ മൾട്ടി ടാസ്കിങ് ഒന്നിലധികം ആപ്പുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള വർക്കുകൾ കളിച്ച് ചെയ്യണം എന്നുള്ളവർക്ക് മൂന്ന് ആപ്പുകൾ വരെ ഒരേ സമയം യൂസ് ചെയ്തുകൊണ്ട് വൃത്തിയായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിൽ തന്നെ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട് നമുക്ക് ഒരു ടൈപ്പ് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഗാലറി കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഗാലറി ഓപ്പൺ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴും വണയും ഓരോ തവണയും ഓരോ പ്രാവശ്യം ഇങ്ങനെ മൾട്ടി വിൻഡോ ഓപ്പൺ ചെയ്യാൻ നിൽക്കണ്ട അതിന്റെ ഷോർട്ട് കട്ട് ഇതുപോലെ ജസ്റ്റ് പ്ലസ് കൊടുത്താൽ ആഡ് ആയിട്ട് അവിടെ കയറി കിടന്നോളും ആവശ്യമുള്ള നേരത്തെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ രണ്ടും ഒരേ സമയം ഓപ്പൺ ആയി വരും നമ്മൾ മാനുവലി ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല സോ അത് വളരെ സൗകര്യപ്രദമായി മാനുവലി ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് ത്രീ ഫിംഗർ വെച്ചിട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് ആ മൾട്ടി വിൻഡോയ്ക്ക് വേണ്ടുന്ന ആപ്പുകൾ തുറന്നു വരും നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് മൾട്ടി വിൻഡോ ഓപ്പൺ ചെയ്യാം വളരെ ഈസിയാണ് എന്നാലും വേണമെങ്കിൽ ഇതുപോലെ ഷോട്ട് കട്ടുകളും ഉണ്ടാക്കി വയ്ക്കാം സ്ഥിരമായിട്ട് കമ്പയിൻ ചെയ്ത് ഉപയോഗിക്കുന്ന ആപ്പുകളുടെ സോ ഇങ്ങനെ മൾട്ടി ടാസ്കൾ എല്ലാം വളരെ മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇതിന്റെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കാര്യം ആഡ് ചെയ്ത് പറയുകയാണ് ഈ ടാബിന്റെ ഒപ്പം വരാത്തൊരു സംഗതി ഈ പേനയാണ് ഇത് വലിയ ഫ്യൂച്ചർ വെച്ചായ ഒരു അല്ല പക്ഷേ നിങ്ങളൊരു ടാബ് നിങ്ങൾ ഇത് വാങ്ങിക്കുന്നത് പല പഠിപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ധാരാളം നോട്ടുകൾ ഇതിൽ ഇതിലെഴുതേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പേന വാങ്ങിക്കുക ഉണ്ടെങ്കിൽ മാത്രം എന്ന് പറയാൻ കാരണം ഇതിന് അങ്ങനെ ഒട്ടനവധി ഒന്നുമില്ല വളരെ മിനിമം ആണ് മെയിനായിട്ടും ഇതുകൊണ്ടുള്ള എന്ന് പറയുന്നത് നമുക്ക് നോട്ട് എഴുതാം എന്ന് മാത്രമാണ് ചെറിയ ചില ബട്ടണുകളുടെ ഓപ്ഷനൊക്കെ ഉണ്ട് ബട്ട് അതൊക്കെ ആ ബട്ടൺ ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ചെയ്യാവുന്നതാണ് പേന ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം യാതൊരു ഇഷ്യൂസും ഇല്ല പിന്നെ ഇതിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ സ്ക്രോൾ ചെയ്യാൻ മറ്റും ഈ ബട്ടൺ ഉപയോഗിക്കാം അതേപോലെ ഒരു സൈഡിലെ ബട്ടൺ അമർത്തി പിടിക്കുകയാണെങ്കിൽ നമുക്ക് നോട്ട് ക്വിക്ക് നോട്ട് എടുക്കാൻ വേണ്ടി നോട്ട് ഈസി ആയിട്ട് ഓൺ ആയി വരും നമുക്ക് ഈസി ആയിട്ട് നോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും യാതൊരു ഇഷ്യൂസും ഇല്ല അതുപോലെ മറ്റേ ബട്ടൺ ആണ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെയുണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എടുക്കാം പക്ഷേ ഈ സ്ക്രീൻഷോട്ടൊക്കെ നമുക്ക് ജസ്റ്റ് ത്രീ ഫിംഗർ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിൽ എടുക്കാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ചെയ്യാൻ ത്രീ ഫിംഗർ ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ കണ്ടോ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയിട്ട് ഈ പാനൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല സോ നോട്ട്സ് കൂടുതലുണ്ടെങ്കിൽ മാത്രം പാനിലേക്ക് വരിക സോ ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മൾട്ടി ടാസ്കിങ് ബോർഡുള്ള കാര്യങ്ങളും പിന്നെ ഈ പേനയുടെ ഫീച്ചറുകളും കാര്യങ്ങളും വരുന്നത് സോ ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സോ പെർഫോമൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും ഈ ടാബ് കൊള്ളാം ഈ ഒരു പ്രൈസിന് ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഡിസൈൻ യൂണി യൂണിബോഡി ഡിസൈനാണ് മെറ്റൽ ഡിസൈനാണ് മുമ്പത്തെ പോലെ പാഡ് ഫൈവിൻ്റെ പോലെ പ്ലാസ്റ്റിക് അല്ല ഇത് കാണുമ്പോൾ ഒരു പ്രീമിയം ലുക്കുണ്ട് നാനൂറ്റി തൊണ്ണൂറ് ഗ്രാം ആണ് വെയ്റ്റ് വരുന്നത് ആറേ പോയിൻറ്റ് അഞ്ച് ഒന്ന് എം എം ആണ് തിക്നസ് പതിനൊന്നിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത് ഇ എൽ സി ഡി ഡിസ്പ്ലേ ആണ് ക്വാഡ് സ്പീക്കർ നാല് സ്പീക്കർ വരുന്നുണ്ട് വീഡിയോസൊക്കെ കാണുമ്പോൾ സൗണ്ട് ഒക്കെ നല്ലതാണ് എങ്ങനെയുണ്ട് സൗണ്ട് അത്യാവശ്യം നല്ല സൗണ്ടാണ് ഈ ഒരു പ്രൈസിന് ഒരു ടാബിൽ കിട്ടാവുന്ന ഡീസൻറ്റ് സൗണ്ടാണ് ഇനി ഇതിൻ്റെ പോട്സ് ആൻഡ് ബട്ടൺസ് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സെൽഫി ക്യാമറ നടുവിലാണ് കേട്ടോ അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ സെൻ്ററിലായിട്ടാണ് കൊടുത്തിരിക്കുന്നവർ നമ്മുടെ ഐപാഡ് പ്രോയിലൊക്കെ ആണെങ്കിൽ അത് നേരെ ഈ ഒരു സൈഡിൽ മുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നത് കാരണം എപ്പോഴും ടാബും ഭൂരിഭാഗം സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത് നല്ല പൊസിഷനിങ് ആയിട്ട് തോന്നി അങ്ങനെയാണെങ്കിൽ ടോപ്പിലാണ് വോളിയം ബട്ടൺ അതേപോലെ മൈക്കും കാര്യങ്ങളും അവിടെ കാണാം അതേപോലെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ടൈപ്പ് സി പോർട്ടും മൈക്കും സ്പീക്കർ ഗില്ലും കാണാം ലെഫ്റ്റ് സൈഡിലും സ്പീക്കർ ഗില്ലും പവർ ബട്ടണും കാണാം ഡോൾ ബി സൗണ്ടിന്റെ ബ്രാൻഡിങ് കാണാം താഴെ പ്രത്യേകിച്ച് ഒന്നുമില്ല ക്ലീൻ ആണ് അപ്പം ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മിസ്സിംഗ് ഉണ്ട് നോട്ട് ചെയ്യാം ത്രീ പോയിന്റ് ഫൈവ് എം ജാക്ക് വരുന്നില്ല വയർലെസ് സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും സൗണ്ട് ഇയർഫോൺ വഴി കേൾക്കണം എന്നുണ്ടെങ്കിൽ സിം ട്രേ ഇല്ല മെമ്മറി കാർഡിന്റെ ഓപ്ഷൻ ഇല്ല സിം ഇടാൻ പറ്റില്ല മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല ഒരു നല്ല കാര്യം ഇവിടെ എടുത്തു പറയാനുള്ളത് ടൈപ്പ് സി പോർട്ട് വന്നിട്ട് യു എസ് ബി ത്രീ പോയിന്റ് ടു ആണ് വരുന്നത് ഇപ്പോൾ വൺ പ്ലസ് പാഡ് ഇതിനേക്കാൾ വില കൂട്ടി ഇറങ്ങിയിട്ടുണ്ട് അതിൽ പോലും ഇത്രയും സ്പീഡ് ഒരു യു എസ് ബി പോട്ട് കൊടുത്തിട്ടില്ല അവര് അതിനേക്കാളൊക്കെ ഒരു നാലഞ്ച് ഇരട്ടിയൊക്കെ സ്പീഡ് സുഖമായി ിൽ കിട്ടും സോ അതുകൊണ്ട് തന്നെ ബെറ്റർ ഡാറ്റ ട്രാൻസ്ഫറിംഗ് സ്പീഡ് ഉള്ള ഒരു ടൈപ്പ് ഇപ്പോൾ ആണ് പിന്നെ ഇതിന്റെ പുറകിലായിട്ട് ക്യാമറ കാണാം പതിമൂന്ന് മെഗാപിക്സലിന്റെ ആണ് മെയിൻ ക്യാമറ സെൽഫി ക്യാമറ എട്ട് മെഗാപിക്സലിന്റെ ആണ് വലിയ കുഴപ്പമില്ല ഒരു ടാബിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ പ്രൈസിലെ ക്യാമറ ഫോണുകളൊന്നും വെച്ച് കമ്പയർ ചെയ്യരുത് ഒരു ടാബിൽ അത്യാവശ്യം വീഡിയോ കോളിംഗ് പോലുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുകയുള്ളൂ അതിന് ധാരാളം ചില ഇമേജ് സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഔട്ട്ഡോർ ഒക്കെ ചെന്നപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് സാമ്പിൾ എടുത്തതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറ ഇമേജുകൾ തന്നെയാണ് കിട്ടുന്നത് വലിയ കുഴപ്പമില്ല ഇത് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് ഒപ്പം തന്നെ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളതും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അത്യാവശ്യം നല്ലൊരു സെൽഫി ക്യാമറ ആണല്ലോ വീഡിയോക്ക് എടുക്കാൻ ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പതിനൊന്നിൻ്റെ ഡിസ്പ്ലേ എൽ സി ഡി 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 ഡിസ്പ്ലേ ആണ് ടൂ പോയിൻറ്റ് എയ്റ്റ് എ ഡിസ്പ്ലേ ആണ് വരുന്നത് ടെൻ ബിറ്റിൻ്റെ ഡിസ്പ്ലേയാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലെയാണ് നൂറ്റി നാൽപ്പത്തി നാല് ഹെഡ്സിൻ്റെ റേറ്റ് ആണ് വരുന്നത് പക്ഷേ നൂറ്റി നാൽപ്പത്തി നാല് എല്ലാ സമയത്തും കിട്ടില്ല ചില സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമുകളിൽ മാത്രം ബാക്കിയൊക്കെ നൂറ്റി ഇരുപത് ഹെഡ്സിൻ്റെ റീഫ്രഷ് ആണ് വരുന്നത് യൂട്യൂബിലായാലും എച്ച് ഡി ആർ ഹൈ റെസൊല്യൂഷനിൽ തന്നെ കാണാൻ നെറ്റ്ഫ്ലിക്സിലായാലും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിഷ്വൽ എക്സ്പീരിയൻസിന് യാതൊരു പ്രശ്നവുമില്ല പ്ലസ് ആ ക്വാഡ് സ്പീക്കർ ഡോൾ ബി സൗണ്ട് കൂടി വരുന്നതും കൂടി ആയപ്പോൾ വിഷ്വൽ എക്സ്പീരിയൻസ് നന്നായിരിക്കുന്നു ബാറ്ററി ലൈഫ് എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് എം എച്ച് ആണ് എനിക്ക് ഒരു ദിവസം സുഖമായിട്ട് കിട്ടി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങള് ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ ബാറ്ററി ലൈഫ് എനിക്ക് കിട്ടുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഡീസെന്റ് ആയിട്ട് ഉപയോഗിച്ചാൽ പോലും ഒരു ദിവസം ബാറ്ററി ലൈഫ് സുഖമായിട്ട് കിട്ടും തേർട്ടി ത്രീ വണ്ട ചാർജർ വരുന്നത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിന് ഇടയ്ക്ക് അത് ഫുൾ ആയിട്ട് ചാർജ് ആവും ആ ചാർജിംഗ് സ്പീഡ് എന്ന് തോന്നാം പക്ഷെ ഒരു ടാബിനെ സംബന്ധിച്ച് അതൊക്കെ എന്ന് പറയും പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ടു ആണ് വരുന്നത് വൈഫൈ സിക്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് കണക്ടിവിറ്റിയിലൊന്നും വേറെ ഇഷ്യൂസ് ഇല്ല വൈഫൈയുടെ കണക്ടിവിറ്റിയാണ് മെയിൻ ആയിട്ട് വരുന്നത് ബ്ലൂടൂത്തിലും വേറെ പ്രശ്നമൊന്നും കണ്ടില്ല സോ ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇരുപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് പക്ഷേ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണതിന് ഐ സി സി കാർഡിന്റെ ഓഫർ അടക്കം വാങ്ങിക്കാൻ പറ്റും സോ അങ്ങനെ ഓഫർ അടക്കം വാങ്ങിയാണെങ്കിൽ സിക്സ് ജി ബൺ ട്വന്റി ഐറ്റ് ആ പ്രൈസിന് കിട്ടും നിങ്ങൾക്ക് വൺ ടു ഫിഫ്റ്റി സിക്സ് വേണമെന്നുണ്ടെങ്കിൽ വില കൂടുതലാണ് സ്ക്രീനിൽ കാണാം പ്രൈസും കാര്യങ്ങളൊക്കെ ഇത് നോക്കിക്കൊണ്ട് ചൂസ് ചെയ്യാം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നോട്ട് എഴുതാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിൽ വരുമെന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി അതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ആ റേഞ്ചിൽ വരുന്നുണ്ട് പിന്നെ ഇതിന് പുറകിലൊരു നമ്മുടെ കീബോർഡും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ ഇവർക്ക് കീബോർഡ് ഒക്കെ ഉണ്ട് അത് വേണമെങ്കിൽ അത് വാങ്ങിച്ച് അതും കൂടി അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാം സോ മൊത്തത്തിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും തരുന്ന ഈ പ്രൈസിന് വർത്തായ ഒരു വാല്യൂ ഫോർ മണി ടാബാണ് ഷൗമി പാഡ് സിക്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില ചില പോരായ്മകൾ എന്ന് പറയുന്നത് ആ പോർട്സ് ആൻഡ് ബട്ടൺസിൻ്റെ ഭാഗത്തൊക്കെയാണ് ആ ആ ഒരു ഇഷ്യൂസ് ചില പോരായ്മകൾ കണ്ടുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടില്ല നന്നായിരിക്കുന്നു എന്തായാലും ഇങ്ങനെയാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം